യൂത്ത് കോൺഗ്രസ് നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ പ്രവർത്തിക്കുന്നുണ്ട്. കോൺഗ്രസ്സിന് അകത്തുള്ളവരും കോൺഗ്രസ് പാർട്ടി വിട്ട് പുറത്തു പോയവരും ഒരുപോലെ ഇപ്പോൾ രാഹുലിനെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. പല രാഷ്ട്രീയ ചോദ്യങ്ങളോടും രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകുന്ന മറുപടി അത് അദ്ദേഹത്തിന് തന്നെ വിനയാകാറുണ്ട്. ഇപ്പോഴിതാ കെ ശൈലജ ടീച്ചർ നേരിട്ട സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. രാഷ്ട്രീയ കേരളം ഏറെ ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു കെ ശൈലജയ്ക്കെതിരെയുള്ള സൈബർ ആക്രമണങ്ങൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി സൈബർ പോരും വാക്പോരുമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ വോട്ടെടുപ്പിന് ശേഷവും വടകരയിൽ വാക്പോര് കനക്കുന്ന കാഴ്ചയാണ് കണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിലും ഈ സൈബർ പോരിൻ്റെ ഒരു ഭാഗമായിരുന്നു. കെ ശൈലജ വർഗീയ ടീച്ചറമ്മയാണെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഹിന്ദു ഐക്യവേദി നേതാവ് ശശികലയുടെ ചിത്രത്തിനൊപ്പം കെ ശൈലജയുടെ ചിത്രവും പങ്കുവെച്ചുകൊണ്ടായിരുന്നു രാഹുലിൻ്റെ പോസ്റ്റ്. ശശികല ടീച്ചർ ഏതാ, ശൈലജ ടീച്ചർ ഏതാ എന്ന് മനസ്സിലാകുന്നില്ലല്ലോ. ഈ ടീച്ചർമാരുടെ ആരാധകരെയും തരംതിരിച്ചറിയാൻ പറ്റാതായി. വർഗീയ ടീച്ചറമ്മ എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഈ പ്രവൃത്തിക്കെതിരെ കനത്ത മറുപടി കൊടുത്തുകൊണ്ട് കഴിഞ്ഞ ദിവസം പത്മജ വേണുഗോപാൽ രംഗത്ത് വന്നിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിന് സ്ത്രീവിരുദ്ധ നിലപാടാണ് എന്ന് ചൂണ്ടിക്കാട്ടുന്ന തരത്തിലായിരുന്നു പത്മജിയുടെ ഫേസ്ബുക്ക് കുറിപ്പ്. രാഹുലിൻ്റെ ചിത്രവും പങ്കുവെച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയത്. ആ ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ. അദ്ദേഹത്തിന് സ്ത്രീകളോട് വലിയ ദേഷ്യമാണ്. സ്വന്തം അമ്മയുടെ പ്രായമുള്ള സ്ത്രീകളെപ്പറ്റി എന്തൊക്കെയാണ് ഈ സൈബർ കുഞ്ഞ് പറയുന്നത്? എന്നെ പറഞ്ഞത് ഞാൻ ക്ഷമിച്ചു. എൻ്റെ അച്ഛനെ പറ്റി പറഞ്ഞു. രാഷ്ട്രീയത്തിൽ ഒന്നുമില്ലാതിരുന്ന എൻ്റെ അമ്മയെപ്പറ്റി പറഞ്ഞു. എൻ്റെ അമ്മ സ്വന്തം മക്കളെ പോലെ നോക്കിയ പല നേതാക്കന്മാരും അത് ആസ്വദിച്ചു. ഇപ്പോൾ ശൈലജ ടീച്ചറെ പറ്റി പറയുന്നത് കേട്ടു. ഏത് പാർട്ടിക്കാരി ആയിക്കോട്ടെ, അവർ സീനിയർ പൊതുപ്രവർത്തകയാണ്. അതിലപ്പുറം ഒരു സ്ത്രീയാണ്. നേതാക്കന്മാരെ മണിയടിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ വല്ല ഇലക്ഷനും നിൽക്കേണ്ടി വന്നാൽ ഒരു സ്ത്രീയുടെ വോട്ട് പോലും നിങ്ങൾക്ക് കിട്ടില്ല. ആദ്യം സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിച്ചത്. അതേ ദിവസം തന്നെ പത്മജ വേണുഗോപാൽ മറ്റൊരു പോസ്റ്റ് കൂടി ഇട്ടിരുന്നു. അത് കെ രമയുടെ വാർത്ത പങ്കുവെച്ചുകൊണ്ടായിരുന്നു. ശൈലജയ്ക്കെതിരായ സൈബർ ആക്രമണം അംഗീകരിക്കാനാവാത്ത തെറ്റെന്നായിരുന്നു കെ രമ MLA മുൻപ് പറഞ്ഞത്. സ്ത്രീകൾക്കെതിരായ അശ്ലീല പ്രചാരണം തടയുന്നതിൽ പോലീസ് പരാജയപ്പെട്ടുവെന്നും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല എന്നും താനടക്കമുള്ള വനിതാ പൊതുപ്രവർത്തകർ സൈബർ ആക്രമണത്തിൻ്റെ ഇരയാണെന്നും സൈബർ ആക്രമണം നടത്തുന്നത് ആരാണെന്ന് കണ്ടെത്തണമെന്നും ഇക്കാര്യത്തിൽ ടീച്ചർക്കൊപ്പം നിൽക്കുന്നുവെന്നും UDF വനിതാ MLA മാരായ കെ രമയും ഉമാ തോമസും വ്യക്തമാക്കിയിരുന്നു. ടീച്ചർക്കൊപ്പം നിൽക്കുന്നു എന്ന കെ രമയുടെ വാർത്ത പങ്കുവെച്ചുകൊണ്ടായിരുന്നു പത്മജ വേണുഗോപാൽ കുറിച്ചത്. അതിങ്ങനെയാണ്, ഞാൻ പറഞ്ഞ അതേ അഭിപ്രായം തന്നെയല്ലേ UDF MLA കെ രമയും പറഞ്ഞത്. യൂത്ത് കോൺഗ്രസ് സൈബർ കുട്ടികളുടെ മോശമായ അധിക്ഷേപ സംസ്കാരത്തെ പറ്റിയാണ് കെ രമയും പറഞ്ഞത്. ഞാൻ ഇതിനു മുൻപിട്ട പോസ്റ്റിൽ എന്നെ അധിക്ഷേപിക്കുന്നവർ ഇപ്പോൾ രമയെ എന്തു പറയും എന്ന ചോദ്യമായിരുന്നു പത്മജ ഉന്നയിച്ചത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ മത്സരം നടന്ന മണ്ഡലമാണ് വടകര. UDFനായി ഷാഫി പറമ്പിലും LDFനായി കെ ശൈലജ ടീച്ചറും മത്സരിച്ച ഇവിടം തുടക്കം മുതൽ വിവാദങ്ങൾ കൊണ്ടും ശ്രദ്ധേയമായിരുന്നു. എന്നാൽ പ്രചരണം അവസാന ഘട്ടത്തിലെത്തിയപ്പോഴേക്കും കടുത്ത വർഗീയ പ്രചരണമാണ് വടകരയിൽ നടന്നതെന്നായിരുന്നു വിലയിരുത്തലുകൾ. ശൈലജ ടീച്ചറുടെ അഭിമുഖങ്ങളും പ്രസംഗങ്ങളും വളച്ചൊടിച്ചും എഡിറ്റ് ചെയ്തും വീഡിയോയിലൂടെ കുടുംബ ഗ്രൂപ്പുകളിലും മറ്റും പ്രചരിപ്പിച്ചായിരുന്നു വർഗീയമായ രീതിയിൽ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. കാഫിറായ ശൈലജ ടീച്ചർക്ക് വോട്ട് കൊടുക്കരുതെന്ന പോസ്റ്റും പല ഗ്രൂപ്പുകളിലും സജീവമായിരുന്നു. ശൈലജ ടീച്ചറുടെ വ്യക്തിപ്രഭാവം വിജയത്തിന് കാരണമാകുമെന്ന് കണ്ടതോടെയാണ് അവസാന ഘട്ടത്തിൽ വർഗീയത പടർത്താൻ ശ്രമിച്ചതെന്ന് വിലയിരുത്തപ്പെട്ടിരുന്നു. ശൈലജ ടീച്ചർക്കെതിരെ മോർഫ് ചെയ്ത ചിത്രം പ്രചരിപ്പിച്ചും തെറിവിളിച്ചും UDFന്റെ സൈബർ സംഘം സജീവമായി എന്നതായിരുന്നു ഏറെ വിവാദമായത്. ഇതിൻ്റെ ചുവടുപറ്റിയാണ് വർഗീയ പ്രചാരണവും നടന്നത്. സ്ഥാനാർത്ഥിയായ ഷാഫിയോ
കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതാക്കളോ പ്രചരണത്തിന്റെ ഒരവസരത്തിലും ഇത്തരക്കാരെ തള്ളിപ്പറഞ്ഞില്ല എന്ന കുറ്റപ്പെടുത്തൽ പല ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. വർഗീയതയും തെറിവിളിയും UDFന്റെ പ്രചരണത്തിന് നേതൃത്വം നൽകിയ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറിവോടെയായിരുന്നു എന്ന ആരോപണവും സജീവമായിരുന്നു. ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെയുള്ള ആരോപണങ്ങൾക്ക് ആക്കം കൂട്ടുന്ന രീതിയിലായിരുന്നു രാഹുലിന്റെ പ്രവൃത്തിയും. കോൺഗ്രസ് നേതാക്കൾ പോലും രാഹുലിന്റെ ഈ പ്രവൃത്തിയിൽ അതൃപ്തരാണ്. മാധ്യമങ്ങൾ ഇടം പിടിക്കാനും ജനശ്രദ്ധ നേടാനുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരം കാട്ടിക്കൂട്ടലുകൾ നടത്തുന്നത് എന്നാണ് പലയിടങ്ങളിൽ നിന്നും ഉയർന്നു കേൾക്കുന്ന വിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ പോലും ഒരു പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് സ്ത്രീകളെ അപമാനിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന പരാമർശങ്ങൾ നടത്തുന്നത് ഒഴിവാക്കാമായിരുന്നു.